സുരലതാമാമൻ ഒരു സ്റ്റേജ് കണ്ടാൽ ആളുകൾ ആദ്യം ചോദിക്കുക ഷീലാമേനെ അനുകരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പം നമ്മളത് പലതവണ കണ്ടിട്ടുള്ള ഒന്നാണ്. ചില കാര്യങ്ങൾ എത്ര കണ്ടാലും കുഴപ്പമില്ല, എങ്കിലും ഇത്തവണ ഒരു പുതുമയോടുകൂടി ഷീലാമ്മയുടെ ശബ്ദം ഞങ്ങൾക്ക് കേൾക്കണമെന്നുണ്ട്. അത് അവതരിപ്പിച്ചാൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമാകും. ആ ശബ്ദം കേൾക്കണമെങ്കിലേ അതിൻ്റെ കൂടെ ഒരു പ്രേം നസീറും കൂടെ വേണം. സത്യന്റെ ഭാഗമായിരുന്നു ഞാൻ വന്നേ, സത്യന്റെ ഭാഗമായിരുന്നു ഞാൻ വന്നേ. അപ്പം എന്ത് ഡയലോഗ് ചോദിക്കേണ്ടത്? എന്ത് വേണം ചോദിക്കാം? ഏഹ്, ഇന്നോട്ട് ചോദിക്കാം, വാ വരൂ. രാധാമണി അയിന്ന് കോളേജിൽ പോയില്ലേ? ഇല്ല. എന്തു കുട്ടി? എനിക്ക് പോണമെന്ന് തോന്നിയില്ല. രാധാമണി അത് നന്നായി പഠിച്ചെങ്കിൽ മാത്രമേ ആ രാധാമണിക്ക് നല്ലൊരു ജോലി കിട്ടൂ. അങ്ങനെ ജോലി കിട്ടിയെങ്കിൽ മാത്രമേ അമ്മാവൻ രാധാമണിയെ എനിക്ക് കല്യാണം കഴിച്ചു തരൂ. എനിക്കൊന്നും പഠിക്കാൻ തോന്നുന്നില്ല. എനിക്ക് എപ്പോഴും നിങ്ങളെ കുറിച്ചുള്ള ആലോചന മാത്രമാണ്. ഹഷ്ടട മനമേ, അങ്ങനെയാണോ? അതെ. നാളെ നേരം വിടുത്തു കഴിഞ്ഞാൽ ഞാൻ ബംബായിക്ക് പോവുകയാണ്. അയ്യോ, എന്നെ തനിയാക്കിയിട്ടോ? തനിയെ ഇരുന്നാൽ എന്താണ് കുഴപ്പം? എനിക്ക് പേടിയാണ്. ആരെ? എനിക്ക് എല്ലാവരും പേടിയാണ്. ആരെ? എടുത്തു പറയും. എന്റെ അച്ഛനെയും അമ്മയൊക്കെ പേടിയാണ്. ഷെടാ, അങ്ങനെയെങ്കിൽ നിന്റെ അച്ഛനെയും അമ്മയും എല്ലാം ഞാൻ അപ്പിഷ അപ്പിഷ അപ്പിഷ. എന്തോന്ന് അപ്പിഷ? ഞാനും കൂടെ വരട്ടെ? വരൂ, നമുക്ക് പോകാം.